ടി ട്വന്റി വേൾഡ് കപ്പിൽ സൂര്യകുമാർ യാദവിന്റെ പ്രകടനം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സൂര്യകുമാർ യാദവ് ഇപ്പോൾ പുറത്തെടുക്കുന്ന അതേ ഒരു കളി വേൾഡ് കപ്പിൽ പുറത്തെടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അത്തരത്തിലൊരു കമന്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും ഇപ്പോൾ നിലവിൽ കമന്റേറ്ററുമായ സുനിൽ ഗവാസ്കർ ആണ് അത്തരം ഒരു കമന്റുമായി രംഗത്തെത്തിയിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളിൽ വളരെ സ്ഥിരതയോടെ കളിക്കുന്ന ഒരു താരമാണ് നമ്പർ ഫോറിൽ വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ് സൂര്യകുമാർ യാദവ്. നമുക്കറിയാവുന്ന കാര്യമാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ആദ്യ ടി ട്വന്റി മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ വളരെ മികച്ച പ്രകടനമാണ് സൂര്യകുമാർ യാദവ് പുറത്തെടുത്തത്. നിലവിൽ എല്ലാ ബാറ്റ്സ്മാനും നോക്കുകയാണെങ്കിൽ വളരെ നല്ല സ്ഥിരതയോടെ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് സൂര്യകുമാർ യാദവ്. ഏതായാലും സൂര്യകുമാർ യാദവിൻ്റെ ഈ ഒരു പ്രകടനം ടി ട്വന്റി വേൾഡ് കപ്പിൽ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മറ്റൊരു അപ്ഡേറ്റ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഓഡേ സീരീസുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്ക്വാഡുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. മറ്റൊന്നുമല്ല, ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള 3 ഏകദിന മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ അതിൻ്റെ സ്ക്വാഡ് ഇതുവരെ BCCI പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ പുതിയവർക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 2-3 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചേക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മറ്റൊന്നുമല്ല, ഒരുപാട് മലയാളി ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സ്ക്വാഡിൽ സഞ്ജുവിൻ്റെ കളി കാണാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിപ്പിലാണ്. നമുക്കറിയാവുന്ന സൗരവ് ഗാംഗുലി പറഞ്ഞിരുന്നു സഞ്ജു സാംസൺ ഈ ഒരു സ്കോഡിൽ ഉണ്ടാകും, സഞ്ജുവിന് അവസരമുണ്ടാകും, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഏകദിന സ്കോഡിൽ സഞ്ജുവിന് അവസരം നൽകും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും കാത്തിരിപ്പിലാണ് ഇന്ത്യൻ ടീമിൻ്റെ ഏകദിന സ്കോഡിന് വേണ്ടി. മറ്റൊരു അപ്ഡേറ്റ് ഇന്ത്യൻ ടീമുമായി ഇന്ത്യൻ ടീമിൻ്റെ ബോളിംഗ് ലൈനപ്പുമായി മാത്യു ഹെയ്ഡൻ പറഞ്ഞൊരു കാര്യമാണ്. മാത്യു ഹെയ്ഡൻ പറഞ്ഞ ഇതാണ്, ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീം നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി ബാറ്റിംഗ് ലൈനപ്പിലല്ല ബോളിംഗ് ലൈനപ്പിലാണ്. ബുംറ പരിക്കേറ്റ് നഷ്ടമായത് ഇന്ത്യൻ ടീമിന് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ബോളിംഗ് ലൈനപ്പിലായിരിക്കും ഇന്ത്യൻ ടീമിന് ഏറെ തലവേദന സൃഷ്ടിക്കാൻ പോകുന്നത് ബോളിംഗ് നിരയിലായിരിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ് ബുംറ ജഡേജ പോലത്തെ മികച്ച ബോളർമാരുടെ ഇഞ്ചുറി കാരണം ഈ വേൾഡ് കപ്പിലില്ല. ഏതായാലും ഈ 3 അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. മറ്റൊരു വീഡിയോകൾ കാണുന്നതുവരെ ഗുഡ് ബൈ.